പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം നമ്മുടെ ഒരു പഠിതാവ് ഒരു പോസ്റ്റ് അയച്ചിരുന്നു ശിവലിംഗത്തെ കുറിച്ചുള്ള വളരെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ഹിന്ദുവിനെ എതിർക്കുന്ന ആരോ അയച്ചു കൊടുത്തതാണ് ഇതിൻ്റെ സത്യം അറിയുവാൻ വേണ്ടിയിട്ട് എന്താണ് ശിവലിംഗ സങ്കല്പം പുരുഷ ലിംഗത്തെ അല്ലെങ്കിൽ ശിവന്റെ ലിംഗത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ഇതൊക്കെയാണോ ഹിന്ദുവിൻ്റെ ആരാധന നോക്കൂ ശിവം എന്ന വാക്കിന് എന്താണ് അർത്ഥം ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിലൊന്ന് മംഗളം രണ്ട് അനന്തമായത് അനന്തമായ സങ്കല്പമാണ് ശിവലിംഗം ലിംഗം എന്ന വാക്കിന് എന്താണ് അർത്ഥം സൂചിപ്പിക്കുന്നത് പുല്ലിംഗം സ്ത്രീലിംഗം എന്നതുകൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് പുല്ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലിംഗം എന്താണോ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ അതാണോ ഉദ്ദേശിക്കുന്നത് പുരുഷനെ സൂചിപ്പിക്കുന്നത് പുല്ലിംഗം സ്ത്രീയെ സൂചിപ്പിക്കുന്നത് സ്ത്രീലിംഗം എന്നറിയുക അപ്പൊ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവനെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ശിവന് അനേക ഭാവങ്ങളിലൂടെ നമ്മൾ ശിവനെ ആരാധിക്കുന്നുണ്ട് പാർവതി പരമേശ്വരനായിട്ട് ആരാധിക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളും പാർവതി പരമേശ്വര ക്ഷേത്രമുണ്ട് ഭാര്യ ഭാര്യസമേതനായ ഭഗവാനെ ആരാധിക്കുന്നു മറ്റൊരു സ്ഥലത്ത് മഹാദേവനായിട്ട് ആരാധിക്കുന്നുണ്ട് മൃത്യുജയനായിട്ട് ആരാധിക്കുന്നുണ്ട് ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നുണ്ട് ബാലഗോപാല ക്ഷേത്രങ്ങളുണ്ട് ഭഗവാൻ ആരാധിക്കുന്നത് അതുപോലെ ഭഗവാൻ ഗുരുവായൂർ ചെന്നാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണന്റെ തനതായ രൂപത്തിൽ ആരാധിക്കുന്നു സന്താനഗോപാല ക്ഷേത്രങ്ങളുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ഭഗവാൻ ആരാധിക്കുന്നു ഇതുപോലെ തന്നെ ശിവനെ അനന്തമായിട്ടുള്ള ശിവനെ മംഗളമായ അനന്തമായ ശിവനെ ആരാധിക്കുന്നു ഇത് ഉയർന്ന തലമാണ് ശിവലിംഗത്തിൻ്റെ മുഗൾ ഭാഗത്തിന് പ്രത്യേക രൂപമില്ല അത് അനന്തമായി വളരുന്ന ഒരു രൂപം എന്ന സങ്കല്പമാണ് അത് പുരുഷ പുരുഷലിംഗത്തോട് അതിനെ ഉപമിക്കുന്നത് ഹിന്ദു ധർമ്മശാസ്ത്രത്തെ ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പോ അനന്തതയെ പ്രതിനിധീകരിക്കുന്നു ശിവലിംഗം എന്ന് മനസ്സിലാക്കുക ശിവലിംഗ ആരാധന എന്ന് പറഞ്ഞാൽ അനന്തമായ മംഗളകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ശിവനെ സൂചിപ്പിക്കുന്ന ആ സത്യത്തെ ആരാധിച്ചുകൊണ്ട് ഒരു ഭക്തന് മുന്നേറുവാൻ കഴിയുന്ന ജ്ഞാനത്തിലേക്ക് ഉയരുവാൻ കഴിയുന്ന തലത്തെയാണ് ശിവലിംഗ ആരാധന എന്ന് പറയുന്നത് നന്ദി നമസ്കാരം വന്ദേമാതരം